ഇന്ന് നമുക്ക് പരിപ്പും തക്കാളിയും വെക്കാം. വളരെ വേഗത്തിൽ വെക്കാം, എന്നാൽ വളരെ ടേസ്റ്റുമാണ്. ആ തക്കാളിയുടെ പുളി ഒക്കെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇങ്ങനെ ഒരു കപ്പിൽ നിറച്ച് പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു ഇടത്തരം നാല് തക്കാളിയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ഇടാണ്ട്, അപ്പോൾ അതാണ് ഞാനിടാൻ പോണേ. അപ്പോൾ ആദ്യം നമുക്കതിലേക്ക് കുറച്ച് മുളകും പൊടി, ഒരു അര ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പ് വേണം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, അത് ഞാൻ കല്ലുപ്പാണ് ഇടണേ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. അതെ, ഇങ്ങനെ ഒരു അര ടീസ്പൂൺ, ടീസ്പൂണിലാണെങ്കിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതും ഈ നാല് തക്കാളിയും കൂടി നമുക്കൊരു കുക്കറിൽ ഇട്ടിട്ട് ഒറ്റ വിസിൽ, അല്ലെങ്കിൽ രണ്ട് വിസിലടിച്ചിട്ട് നമുക്ക് അപ്പോൾ തന്നെ തുറക്കാം. അപ്പോൾ നമുക്കിത് മുഴുവൻ വെന്തുണ്ടാവും. അപ്പോൾ ഈ തക്കാളി ഒന്ന് പീസാക്കി ഈ പരിപ്പും ഈ പൊടികളും ചേർത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ പരിപ്പും തക്കാളിയും ഒരു മൂന്ന് വിസിലടിച്ചിട്ട് ഞാൻ അപ്പോൾ തന്നെ വിസിൽ മാറ്റിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ല പാകമായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാളികേരത്തിൻ്റെ പാല് ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു നാളികേരത്തിൻ്റെ പാല്, ഈ പാല് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചിട്ട് കൊണ്ടുവരാം. നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു, ആ കാണിച്ച ഒരു നാളികേരത്തിൻ്റെ പാൽ ഒഴിച്ചു, അത് നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കാൻ വെച്ചിരിക്കുന്ന എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് രണ്ട് ഉണക്കമുളക് ഒന്ന് കഷ്ണാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടി അതിലേക്ക് ഉണക്കി മുളക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ഇത് രണ്ട് തണ്ട് വേപ്പിലയും കൂടി ഇട്ടു. നമ്മുടെ കറിയിലേക്ക് നമുക്ക് ആ കടുക് പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം, അതിൻ്റെ അഭിപ്രായം പറയണം. ഓക്കെ, താങ്ക് യു. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു പപ്പടം വറുത്തത അല്ലെങ്കിൽ കൊണ്ടാട്ട അങ്ങനെയൊക്കെ നമുക്കിതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. ഓക്കെ, താങ്ക് യു.